പേര് മേരി സ്റ്റെല്ല. ഞാൻ കഴിഞ്ഞ 26 വർഷമായിട്ട് CSE പല സ്ഥാപനങ്ങളിലായിട്ട് ജോലി ചെയ്ത് വരികയാണ്. 1996 ജൂൺ മാസമാണ് ഞാൻ കാരക്കുണം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തത്. അവിടെ നിന്ന് 1999 ഫെബ്രുവരി മാസം കഴക്കൂട്ടത്തോട്ട് ട്രാൻസ്ഫർ വന്നു. അന്ന് ഇത് ഏറ്റവും ചെറിയൊരു ഹോസ്പിറ്റലായിരുന്നു. മഹായുടെ തലത്തിൽ നോക്കുമ്പോൾ ഏറ്റവും ചെറിയൊരു ഹോസ്പിറ്റലായിരുന്നു. അന്ന് ഞങ്ങൾ 7 സ്റ്റാഫ് അംഗങ്ങളാണ് ഇവിടെ ജോലി ചെയ്ത് വന്നത്. വളരെ കുറച്ച് പേഷ്യൻ്റെ വരാറുള്ളൂ. പലപ്പോഴും സാലറി കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങളന്ന് പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളുടെ ജോലികളെ ചെയ്തു വന്നു. ഇന്ന് ഏറ്റവും നല്ലതായിട്ട് അറിയപ്പെടുന്ന, ഈ കഴക്കൂട്ടത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആയിട്ട് ഈ ഹോസ്പിറ്റൽ മാറ്റപ്പെട്ടു. അതിന് ഞാൻ ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പലരും നമ്മുടെ മഹായിടവ ഭാരവാഹികളുണ്ട്. എന്നാൽ ഇതുവരെയും ഞങ്ങൾക്ക് ഈ 2021 ഡിസംബർ മാസത്തിൽ ഇങ്ങനെ ഒരു സംരംഭം ഇത് ആദ്യമായിട്ടാണ്. ഇന്നിവിടെ നടക്കുന്ന ഈ മന്നം പദ്ധതി ഏറ്റവും അനുഗ്രഹകരമായ ഒരു പദ്ധതിയാണ്. കാരണം സ്റ്റാഫ് അംഗങ്ങളെ കരുതുവാനും ഞങ്ങളെ കരുതുവാനും ഞങ്ങൾക്ക് ആളുണ്ടെന്നുള്ള ഒരു ബോധ്യത ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങൾക്ക് ലഭിക്കുന്ന ഒരു നല്ലൊരു ദിവസമാണ്. ഈ പദ്ധതി ഇനിയും പടർന്ന് പന്തലിക്കട്ടെ, അതിന് ദൈവം സഹായിക്കട്ടെ. മഹായിടവകയിലെ പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവീൺ സാറിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. സാറിനെ ദൈവം ദീർഘായുസ് നൽകട്ടെ. ഇനിയും ഇതുപോലുള്ള പദ്ധതികളിൽ നേതൃത്വം വഹിക്കുവാൻ സാറിനെ ദൈവം സഹായിക്കട്ടെ. മഹായിടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രത്യേകിച്ച് അഭിമന്യ തിരുമേനി എല്ലാ ഈ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ തിരുമേനിയാണ്. എന്ത് തന്നെ സംരംഭം ഉണ്ടായാലും അതിന് ഒരു കപ്പിത്താൻ ആവശ്യമാണ്. ഒരു നന്മയുള്ള ഒരു കപ്പിത്താനാണ് നമ്മുടെ മഹായിടവക തിരുമേനി. തിരുമേനി വന്നതിന് ശേഷം ഒരുപാട് നല്ല പദ്ധതികൾ നമ്മുടെ മഹായിടവകയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മംഗല്യ, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കുവാൻ സാധ്യമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇന്ന് ഏകദേശം 80-81 കുട്ടികളോളം വിവാഹം കഴിച്ചു പോയി. അത് ഏറ്റവും അനുഗ്രഹകരമായ ഒരു സംരംഭമാണ്. ആ പദ്ധതി നടപ്പിലാക്കുന്ന ബിഷപ്പമ്മയെയും അതിന് കൂട്ടാളികളായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ മഹായിടവ ഭാരവാഹികളെയും നന്ദിയോടെ സ്മരിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട കാരക്കോണം മെഡിക്കൽ കോളേജ് ഡയറക്ടറിനെയും ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. കാരണം പുള്ളിയുടെ ഒരു ദീർഘവീക്ഷണമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. അത് കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1996 ഞാൻ കാരക്കോണം ഹോസ്പിറ്റലിൽ ജോലി ആദ്യമായിട്ട് ജോയിൻ ചെയ്തു. അന്നത് മെഡിക്കൽ കോളേജ് ആയിട്ടില്ല. അന്ന് സാറിന് നല്ലൊരു ദീർഘവീക്ഷണമുണ്ടായിരുന്നു. എന്നെങ്കിലും ഈ ഹോസ്പിറ്റലിനെ ഒരു മെഡിക്കൽ കോളേജാക്കി മാറ്റണമെന്ന്. ഞങ്ങളിൽ പലരും ചിരിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞു ഹോസ്പിറ്റലിനെ എങ്ങനെയാണ് മെഡിക്കൽ കോളേജാക്കി മാറ്റുന്നതെന്ന്. എന്നാൽ സാറിൻ്റെ ആ ദീർഘവീക്ഷണം കൊണ്ട് ഇന്ന് മെഡിക്കൽ കോളേജ്, അതിൻ്റെ കീഴിലുള്ള പല ഹോസ്പിറ്റലുകളിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇനിയും നമ്മുടെ മഹായിടവകയിൽ പ്രത്യേകിച്ച് SIUC വിഭാഗത്തിന് നല്ലൊരു നേട്ടം നമ്മുടെ ഗവൺമെൻറ് തലത്തിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവം സഹായിക്കട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മഹായിടവ ഭാരവാഹികളെയും അഭിമന്യ തിരുമേനിയെയും അടിയങ്ങളുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ഒത്തൊരുമിച്ച് അടിയങ്ങൾ പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്